അപ്പോൾ എല്ലാവരും ഹാപ്പി അല്ലേ. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു ചുവന്നുള്ളി, പിന്നെ നമ്മുടെ പൂക്കുല. പൂക്കുല എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായില്ലേ, നമ്മൾ നാളികേരം തെങ്ങിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് നാളികേരം ആവണേൻ്റെ മുമ്പ് ഈ കൊല വരുമല്ലോ, ആ കൊല വരണേൻ്റെ ആ കൊല ഇളം പ്രായത്തിൽ വെട്ടിയെടുക്കണതാണ് പൂക്കുല. അപ്പോൾ അതിൻ്റെ മുകളിലത്തെ കവറാണത്, അത് ഞാൻ ചെത്തി മാറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഇതെന്ന് പറഞ്ഞാൽ അധികം ദൂരമില്ല, നമ്മുടെ ഒരു കയ്യിൻ്റെ അത്ര വലിപ്പമുള്ളൂ, ഒരു മുട്ട് വരെയുള്ള വലിപ്പമുള്ളൂ. അങ്ങനത്തെയാണ് ഏറ്റവും നല്ലത് നമ്മുടെ ശരീരത്തിന് നമുക്ക് ഫലം ചെയ്യാം. കത്തിപ്രായം എന്നൊക്കെ പറയും, നമ്മൾ വെട്ടുമ്പോൾ അവരോട് കത്തിപ്രായമുള്ള ഒരു പൂക്കല വെട്ടിത്തരാൻ പറഞ്ഞാൽ അവരത് വെട്ടിത്തരും. അപ്പോൾ അങ്ങനത്തെ ഒരു പൂക്കലയും, പിന്നെ നമ്മൾ കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ചുവന്നുള്ളി ഇഷ്ടം പോലെ എടുക്കാം, അവരാരുടെ ഇഷ്ടത്തിന് എടുക്കാം. പിന്നെ അത് എടുത്തില്ല, അത് മാത്രമായിട്ടും ഈ പൂക്കല മാത്രമായിട്ടും നമുക്ക് ലേഹ്യം വയ്ക്കാം. ഇതൊക്കെ നമ്മൾ സാധാരണ പ്രസവിച്ച് കിടക്കുന്ന പെണ്ണുങ്ങൾക്കും ഇവർക്കൊക്കെയാണ് നമ്മളത് ഉണ്ടാക്കി കൊടുക്കാറ്. അവർക്ക് ബാക്ക് പെയിനും ഇതൊന്നും ഇല്ലാണ്ടിരിക്കാൻ, പിന്നെ ശരീരത്തിനൊക്കെ നന്നാവും. ഇതിപ്പോൾ നമുക്ക് ഏത് നേരത്തും കഴിക്കുകയൊക്കെ ചെയ്യാം. നമുക്കിപ്പോൾ ബാക്ക് പെയിൻ ഇല്ലാത്തവരിപ്പോൾ എളുപ്പമല്ല, കുറേ ആൾക്കാർക്കും ഈ ബാക്ക് പെയിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ഇടയ്ക്ക് ഇപ്പോൾ ഈ മഴക്കാലവും പിന്നെ ഈ സമയത്ത് മരുന്നുകളൊക്കെ ചെയ്താൽ നല്ല എഫക്റ്റ് കിട്ടുമെന്നാണ് പറയുക. അപ്പോൾ ഈ സമയത്ത് നമുക്കൊരു പൂക്കലി ഉള്ളിയും കൂടി വെച്ചിട്ട് നമുക്കൊരു ലേഹ്യം ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻ്റാണ് ഞാനിവിടെ പറയണേ. കുറച്ച് ഉള്ളി, ഞാനിതിലേക്ക് വളരെ കുറച്ച് ഉള്ളി എടുത്തിട്ടുള്ളൂ. ഇതൊക്കെ അവരവരുടെ ഇഷ്ടം പോലെ അത്യാവശ്യം ഉള്ളിയും ഇതൊക്കെ കിട്ടുകയാണെങ്കിൽ ഇത് രണ്ടെണ്ണം എടുക്കാം. ഈ കത്തിപ്രായമുള്ള രണ്ട് പൂക്കലെടുക്കാം, അതും ഈ ഉള്ളിയും കൂടി നമുക്ക് വേവിച്ച് തേങ്ങാപ്പാലിൽ വറ്റിച്ച് ശർക്കര ഇട്ടിട്ട് എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉള്ളി ഇവിടെ പാകമാക്കി വെച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആവശ്യം ഇങ്ങനത്തെ ഒരു പൂക്കലയാണ്. ആ പൂക്കല ഇതേപോലെ ഞാൻ ഇങ്ങനെ പൊളിച്ച് നമ്മളിതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതെടുക്കുക. നമ്മൾ കത്തിയുണ്ട് എന്തുകൊണ്ട് കീറിയിട്ട് ഞാൻ ഇവിടെ കീറി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പൊളിച്ച് ഈ പൂക്കല ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുക. ഒന്നുകൂടി പൊളിച്ചെടുത്തിട്ട് വരാം. നമ്മളിത് ഇങ്ങനെ പൊളിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടണം പൂക്കലയാണ്, നല്ല ഇളം പൂക്കുല. ഈ പൂക്കല ഇതുപോലെ ഒന്ന് രണ്ടെണ്ണം നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ എനിക്കിവിടെ ഒരെണ്ണം കിട്ടിയിട്ടുള്ളൂ, അത് കാരണം ഞാൻ ഇതുകൊണ്ട് വെച്ചിട്ട് കാണിക്കാമെന്ന് പറയണേ. അപ്പോൾ ഇങ്ങനത്തെ ഒരു പൂക്കലയും പിന്നെ നമ്മൾ ഉള്ളിയും കൂടിയിട്ടാണ് ചെയ്യണേ. അപ്പോൾ ഈ പൂക്കല നമുക്ക് ഇനി ചെയ്യാനുള്ളത് ചെറുതാക്കി ഒന്ന് അരിഞ്ഞിട്ട് ഒന്ന് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം, അതുപോലെ ഈ ഉള്ളി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ നമ്മുടെ പൂക്കല ഞാൻ അതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് അധികമൊന്നുമില്ല, ചെറിയ പൂക്കലയായിരുന്നു. അപ്പോൾ അതും നമുക്ക് ഈ ഉള്ളിയും കൂടിയിട്ട് ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ആ നമ്മുടെ പൂക്കലയും ഉള്ളിയും കൂടിയിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെയാണ്, ഇതുപോലെ ഇരിക്കും നമ്മുടെ അരച്ചെടുത്തത്. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിക്കാം. ഇത് അരിച്ചെടുക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ, അരിച്ചെടുക്കാനൊന്നും പാടില്ല. ഇതിങ്ങനെ തന്നെ നമ്മൾ ഉരുളിയിലേക്ക് ഒഴിക്കാം. ഇപ്പോൾ നമുക്ക് അരച്ചെടുത്തിട്ടുള്ള ഈ പൂക്കലയും ഉള്ളിയും കൂടിയിട്ട് നമുക്കൊരു ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ തൊണ്ട് പൊളിച്ചിട്ട് കുറേ നേരം വയ്ക്കരുത് കേട്ടോ, അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കറയാണ് ഇതിന്. അപ്പോൾ അതൊരു ചുവന്ന നിറത്തിലേക്ക് പോവും, പോയോണ്ട് കുഴപ്പമുണ്ടായിട്ടല്ല. എന്നാലും ആ പോണേൻ്റെ മുമ്പ് തന്നെ നമുക്ക് അരച്ചെടുത്തിട്ട് വേഗം ഉരുളിയിലേക്ക് ഒഴിച്ചിട്ട് അതൊന്ന് വലിച്ചെടുക്കാം. വലിച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്കൊരു മുറി നാളികേരം, ഒരു മുറിയല്ല ഒരു നാളികേരത്തിൻ്റെ പാല് നമുക്ക് എടുത്തിട്ട്, ഇതിപ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റി അല്ലല്ലോ, അത് കാരണം കൊണ്ട് ഒരു നാളികേരത്തിൻ്റെ പാല് നമുക്ക് പിഴിഞ്ഞെടുത്തിട്ട് വരാം. അപ്പോൾ ആ നേരം വരെ നമുക്കിതൊന്ന് അടപ്പത്ത് വെച്ചിട്ടൊന്ന് വലിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ അതിലേക്കുള്ള ഒരു നാളികേരം പാല് പിഴിഞ്ഞ് ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു നാലച്ച് വെല്ലം ഉരുക്കി അരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന്, മധുരം ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ മധുരം അവരവരുടെ ഇഷ്ടത്തിന് ചേർക്കാം. ഇപ്പോൾ ഞാൻ വളരെ കുറച്ച് ഉള്ളൂ നമ്മുടെ കയ്യിൽ, ചെറിയൊരു പൂക്കലിയും പിന്നെ കുറച്ച് ഉള്ളിയെല്ലാം ഉള്ളൂ. അപ്പോൾ അത് കാരണം ഞാൻ ഇത്രയാണ് എടുത്തു വെച്ചാണ്. അപ്പോൾ അത് എടുത്തു വയ്ക്കാം. നമ്മുടെ ഉള്ളിയിൽ കിടന്നിട്ട് നമ്മുടെ കൂട്ട് വറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നല്ലോണം വലിയണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കൂട്ട് നല്ലോണം തിളച്ച് വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം. എന്താ വെച്ചാൽ തിളച്ച് ഇങ്ങനെ തെറിക്കണത് നമ്മുടെ കയ്യുമ്മലിക്കൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്. ആ കാരണം ഇത്തിരി അകലെ നിന്നിട്ട് ഇളക്കിക്കോളും, മേത്താവാതെ നമ്മളൊന്ന് സൂക്ഷിക്കണം. ഈ സമയത്ത് നമ്മുടെ നാളികേരപ്പാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടത് പറ്റി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ പിഴിഞ്ഞു വെച്ചിട്ടുള്ള നാളികേരപ്പാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് ഇതിലിട്ടിട്ട് വലിച്ചെടുക്കാം. ചിലർ ഇതുണ്ടാക്കുമ്പോൾ ഈ പെട്ടി മരുന്ന് മേടിക്കാൻ കിട്ടും നമുക്ക് മലയാള മരുന്ന് കടയിൽ നിന്ന്. അവിടെ നിന്ന് ഈ പെട്ടി മരുന്ന് മേടിച്ചിട്ട് ഈ ലേഹ്യത്തിലേക്ക് ഇടാനുള്ള മരുന്നൊക്കെ വിട്ടു. അതൊന്നും ഞാനിവിടെ ഇടുന്നില്ല. എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ഇട്ടാൽ ചിലർക്ക് അതിൻ്റെ ടേസ്റ്റൊന്നും ഇഷ്ടമല്ല, മരുന്ന് കുറച്ച് ചെല്ലും. പക്ഷേ അതുകൊണ്ട് കാര്യം നമുക്ക് ഈ പൂക്കല പോലും പിന്നെ ചെല്ലാണ്ടോ കഴിക്കാണ്ടോ, അത് കാരണം കൊണ്ടാണ് ഞാനിവിടെ വേറെ മരുന്നൊന്നും അധികം ചേർക്കണില്ല. ഇപ്പം ഞാനൊരു ലേശം ഇതിലേക്ക് എല്ലാതിനും ചേർക്കണം. ഓരോരുത്തുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ജീരകം പൊടിച്ച് ചേർത്തിട്ടുണ്ട്, സാധാ നമ്മുടെ നല്ല ജീരകം.
അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചേർക്കേണ്ടവർക്ക് ഇത് മാത്രം ചേർത്താൽ മതി. അല്ല, പെട്ടിമരുന്നൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ചിലർക്ക് അത് ഇഷ്ടപ്പെടില്ല, ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അത് ചേർക്കാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ അരച്ചത് ഒരു ഇതൊക്കെ തേങ്ങാപ്പാൽ ഒഴിച്ച് വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് വരിയിക്കണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പൂക്കില അത്യാവശ്യം നല്ലപോലെ വെള്ളം വറ്റി വരണ്ടു വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാനൊരു ടീസ്പൂൺ ഇതുകൊണ്ടൊരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ നെയ്യിൽ കിടന്നിട്ട് ഒന്നും കൂടി നമുക്ക് വലിയിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പൂക്കലിലേക്കും റെഡിയാവും. അപ്പോൾ നമ്മുടെ പൂക്കലിലേക്കും ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയും. ഈ സമയത്തൊക്കെ നമ്മൾ ഇങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ്, ബാക്ക് പെയിൻ ഇല്ലെങ്കിലും നമ്മുടെ ശരീരത്തിനൊക്കെ നല്ലതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക, അതിൻ്റെ അഭിപ്രായം പറയുക. ഓക്കെ, താങ്ക് യു.